പ്രിയരെ നമസ്കാരം. ചേർത്തലക്കാർക്ക് ഏറ്റവും ഭക്ത്യാദരപൂർവം ആദരിച്ചു പോരുന്ന അല്ലെങ്കിൽ ആരാധിച്ചു പോരുന്ന ഉപാസനമൂർത്തിയാണ് ചേർത്തല കാർത്യായനി ദേവി. ചേർത്തലക്കാരുടെ വരദേവതയാണ്, അഭീഷ്ട സിദ്ധി നൽകുന്ന വരദേവതയാണ് കാർത്യായനി ദേവി. അപ്പോൾ കാർത്യായനി ദേവിയും ചേർത്തലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ചേർത്തല എന്നുള്ള ആ സ്ഥലനാമം, ആ പേര് അത് കൈവന്നത് കാർത്യായനി ദേവിയുമായി ബന്ധപ്പെട്ടാണ് എന്നത് ഒന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചേർത്തലയിലെ കാർത്യായനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ചേർത്തല കാർത്യായനിയും ദേവീക്ഷേത്ര ഐതിഹ്യവും നാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഐതിഹ്യ പെരുമയിൽ പ്രധാനപ്പെട്ട പേര് അവിടെയും നമ്മുടെ വില്വമംഗലത്ത് സ്വാമിയാർ, അദ്ദേഹത്തിൻ്റെ ദിവ്യ എന്താ പറയുക, ദിവ്യശക്തിയെ പറ്റിയെല്ലാം കേട്ടുകേൾവി ഒരുപാടുണ്ട്. അപ്പോൾ ആ കേട്ടുകേൾവിയിൽ നിന്ന് തന്നെ ചേർത്തലക്കാർക്ക് ചേർത്തല എന്നുള്ള ആ പേര്, ചേർത്തലയുടെ പേര് എങ്ങനെയാണ് ചേർത്തലയായത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഏപ്രിൽ നാലാം തീയതി അവിടെ പൂരമായിരുന്നു. അപ്പോൾ ചേർത്തലക്കരയുടെ ആവേശമാണ് ചേർത്തലപ്പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ചേർത്തലയ്ക്ക് എങ്ങനെയാണ് ഈ പേര് സ്ഥലനാമം കൈവന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതായത് കഥ ഇങ്ങനെയാണ്, തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ വില്വമംഗലത്ത് സ്വാമിയാർ ഗുരുവായൂരേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. അപ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചപ്പോൾ ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. ഈ മരച്ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ അതിനിടയിൽ അവിടെ നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. അപ്പോൾ ആ കുളങ്ങളിൽ നിരവധി ആരാണ് അരയന്നങ്ങളാണ് ഈ കുളങ്ങളിലൊക്കെ നീന്തിത്തുടിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. അപ്പോൾ വിശ്രമത്തിനിടയിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ, അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങളാണ് അദ്ദേഹം കണ്ടത്. ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ കൂടി അദ്ദേഹം കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ അദ്ദേഹം അത് ഊഹിച്ചെടുത്തു. ഊഹിച്ചെടുത്തപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അത് നവദുർഗമാരിലെ പ്രധാനിയായ കാർത്യായനി ദേവി ആണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി എന്തു ചെയ്തു, കുളത്തിലേക്കെടുത്ത് ചാടി. ഇങ്ങനെ 6 ദിവസവും വില്വമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ അവർ 6 കുളങ്ങളിലായിട്ടാണ് ചാടി ഒളിച്ചത്. അങ്ങനെ 7-ാമത്തെ ദിവസം വന്നു, 7-ാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. അപ്പോൾ കുളത്തിൽ നിറയെ ചേറായിരുന്നു, ചെളിയായിരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അല്ലേ. ചേറിലേക്ക് താഴുന്നതിന് മുമ്പേ വില്വമംഗലം സ്വാമിയാർ പരാശക്തിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. അസഭ്യം പറഞ്ഞാണത്രേ സ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചത്. കാരണം ദേവി പിടികൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വില്വമംഗലത്ത് സ്വാമിയാരെ ഭയന്ന് അവിടെ നിന്നും പോകാൻ ശ്രമിച്ചെങ്കിലും മുടിക്ക് കുത്തിപ്പിടിച്ച് സ്വാമി ദേവിയാരെ അസഭ്യം പറഞ്ഞാണ് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ തുടർന്ന് ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന രീതിയിലാണ് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് ചേർത്തലയിലെ പൂരം, ആ പൂരപ്പാട്ടെന്ന് പറയുമ്പോഴേക്കും അതിനകത്തും കൊണ്ട് കുറച്ച് അസഭ്യങ്ങളൊക്കെ. അപ്പോൾ അത് ഈ ദേവിയെ പ്രതിഷ്ഠിച്ച ആ ദിവസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ പൂരപ്പാട്ടും. ചേർത്തല കാർത്യായനി അമ്മയുടെ പൂരപ്പാട്ട് അത് തെറിപ്പാട്ടായിട്ടാണ് മനുഷ്യർ കണക്കാക്കുന്നത്. ഈ ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ്. ഓക്കെ, അപ്പോൾ ചേർത്തല എന്നുള്ള സ്ഥലനാമത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യവും ദേവിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും തരാൻ ശ്രദ്ധിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഓക്കേ, താങ്ക് യു.